നമസ്കാരം. അഞ്ചിടങ്ങളിലെ നിയമസഭകളിലേക്ക് വരുന്ന തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകളെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ രണ്ട് കൂട്ടർക്കും പ്രതീക്ഷ കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് കൂട്ടർക്കും ജീവൻ മരണ പോരാട്ടമാണ്. നിലവിൽ കേരളത്തിലെ സ്ഥിതി കുറച്ച് മേൽക്കൈ LDFന് ഉണ്ട് എന്ന് തോന്നുമെങ്കിലും അവസാന സമയങ്ങളിലെ ചില അടിയൊഴുക്കുകൾ സംഗതികളെ മാറ്റിമറിച്ചേക്കാം. UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബാധ്യതയാണ്. ലീഗിൻ്റെ ആ വിലപേശൽ പവർ നല്ലൊരു വിഭാഗം ഹിന്ദു വോട്ടർമാരെ മാറി ചിന്തിക്കാൻ ഇടവരുത്തും. ഇപ്പോൾ തന്നെ അവർ 27 സീറ്റുകളിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഇനി UDF ജയിച്ചാൽ അവർ 6-ാം മന്ത്രിയെയും 7-ാം മന്ത്രിയെയും ഒക്കെ ചോദിക്കുക മാത്രമല്ല, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ വേണമെന്ന് പറയുകയും കൈയാളുകയും ചെയ്യും. എന്തായാലും കേരളത്തിൽ വോട്ടുകളുടെ എണ്ണം കൂട്ടാൻ പോകുന്നത് BJP മാത്രമായിരിക്കും. വോട്ടുകൾ മാത്രമല്ല, അവർ ഇത്തവണ എത്ര സീറ്റ് പിടിക്കുമെന്നത് എതിരാളികൾക്ക് പോലും യാതൊരു ഊഹവുമില്ല. ഒരുപക്ഷെ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. എന്തായാലും കേരളത്തിൽ വോട്ടുകളുടെ എണ്ണം മാത്രമല്ല, സീറ്റുകളും കൂട്ടാൻ പോകുന്നത് BJP മാത്രമായിരിക്കാം. ഒരുപക്ഷെ അത്ഭുതങ്ങൾ തന്നെ, അവർ പറയുന്നത് പോലെ 40-ന് മുകളിൽ സീറ്റുകൾ വരെ കിട്ടിയേക്കാം. തമിഴ്നാട്ടിൽ DMK കൊടുക്കുന്ന LN കഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും CPMനും കോൺഗ്രസിനും. DMK ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാൽ ഇവരുടെ കാര്യം പിന്നെ കട്ട പുകയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിലവിലെ സാഹചര്യത്തിൽ സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവാനാണ് സാധ്യത. ബംഗാളിൽ ദീദിയും BJP യുമായിട്ടുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഒരുപക്ഷേ രാജ്യം ഉറ്റുനോക്കുന്നതും ബംഗാളിലേക്ക് തന്നെയായിരിക്കും. വെറും 3 MLA മാരിൽ നിന്ന് മുന്നേറി ബംഗാൾ ഭരണം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ BJP യെ സംബന്ധിച്ചിടത്തോളം വൻ നേട്ടമായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലും അതൊരു മഹാസംഭവമായിരിക്കും. കാലാകാലങ്ങളായി കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാരുകൾ വളരെ അവഗണിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. 2014 മുതൽ ആ സ്ഥിതി മാറി. ഇന്ന് ധാരാളം റോഡുകളും പാലങ്ങളും റെയിൽവേ ലൈനുകളും വൈദ്യുതീകരണവും ഒക്കെയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പുരോഗമനത്തിൻ്റെ പാതയിലാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ആസാം മുഖ്യമന്ത്രി. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ആസാമിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ BJP ആസാമിൽ ഭരണം നിലനിർത്താനാണ് സാധ്യത. പക്ഷേ പൗരത്വ ബില്ലിൻ്റെയും NRCയുടെയും പേരുകൾ പറഞ്ഞ് ഏതാണ്ട് 34% വരുന്ന മുസ്ലിങ്ങളെ പേടിപ്പിച്ച് ഭരണത്തിൽ വരുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. BJP യെ പോലെ വ്യക്തമായ നയങ്ങളോ പോളിസികളോ നേതാക്കളോ ഇല്ലാത്തതാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രശ്നം. ഭാഗ്യവശാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആ സത്യം മനസ്സിലാക്കുന്നതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ അതിലെ ബഹുഭൂരിപക്ഷ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. NDAയുടെ കൂടെ അഥവാ BJP യുടെ കൂടെ, മോദിയുടെ കൂടെ തന്നെയാണ് എന്നതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത്, തെളിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.